അപ്പോൾ ഇതിന്റെ ഞങ്ങളെ കൊണ്ടു കണക്കുന്നതിന്റെ ചുമതലക്കാരനായിട്ടുള്ള യുജിൻ എന്നോട് പറഞ്ഞു അത് പിന്നെ ഭയങ്കര കാണിശമാണ് നമ്മൾ പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ തെറ്റിപ്പോവും നിങ്ങൾ എന്തിനാണ് അതൊക്കെ വാങ്ങിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതിങ്ങനെ സാധാരണ ആ കുഴപ്പമില്ല പോയിക്കോ പത്ത് മിനിറ്റ് പിന്നെ യാത്രയ്ക്കുള്ള കുറഞ്ഞ സമയം അതുമാത്രമേ അനുവദിക്കുകയുള്ളൂ വേഗം പോയിട്ട് വരണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു സ്വഭാവം മനസ്സിലായി ഭയങ്കര സ്ട്രിക്റ്റാണ് കാര്യങ്ങളെന്ന് എന്തായാലും പക്ഷേ റേഡിയോ സ്റ്റേഷനിലുള്ള ആളുകളുടെ അപാരമായ സഹകരണം നമ്മുടെ സമയം പാലിച്ച് കിട്ടാൻ വേണ്ടി അവർ കാണിച്ച അവരുടെ ഒരു സ്പീഡ് എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ അപ്പോൾ ചന്ദ്രൻ മോസ്കോ റേഡിയോ എന്നൊരു വണ്ടിയായിട്ട് വന്നിരുന്നു ആ വണ്ടിയിൽ കയറി ഈ ഗ്യാങ് എന്ന് വേർപെട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഈ പ്രഭാഷണത്തിന് പോവുകയാണ് ആ പ്രഭാഷണത്തിന് പോയി അപ്പോൾ ഈ ഗ്യാങ്ങിൻ്റെ പരിപാടികളൊക്കെ എൻ്റെ കൂടെയുള്ള ഈ സംഘത്തിൻ്റെ മറ്റ് പ്രോഗ്രാംസ് സെമിനാർ കാര്യങ്ങളൊക്കെ മുടങ്ങാതെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നടക്കുമ്പോൾ ഞാൻ മാത്രം അതിൽ നിന്ന് തെന്നി മാറിയിട്ടാണ് ഈ പോണത് അപ്പോൾ എനിക്കതിലൊരു പന്തികട് തോന്നിയെങ്കിലും പോകാമെന്ന് തീരുമാനിച്ച് പോയി മോസ്കോ റേഡിയോയിൽ നമ്മൾ ചെല്ലുമ്പോൾ സ്റ്റുഡിയോ അതിൻ്റെ റെക്കോർഡിംഗ് റൂം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മൈക്കൊക്കെ ഓണാക്കി എല്ലാം എല്ലാം റെഡിയാണ് ഞാൻ പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഒരു കുറിപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു വായിക്കാനൊരു കുറിപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു മോസ്കോയിനെ കുറിച്ചും ഇന്ത്യയെക്കുറിച്ചോ കൂടി പത്ത് മിനിറ്റ് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടാക്കിയിരുന്നു അത് ഞാൻ നേരെ പോയിരുന്നു അവർ പറഞ്ഞനുസരിച്ച് ആ മൈക്കിന് മുമ്പിൽ അത് അതുപോലെ അങ്ങോട്ട് വായിച്ചു പത്ത് പതിനൊന്ന് മിനിറ്റായി ആ പതിനൊന്ന് മിനിറ്റായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കാരണം മറ്റവരുടെ സമയത്തിൻ്റെ ഇത് ക്ലിപ്തത എന്നെങ്ങനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി നിൽക്കുകയാണ് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പിന്നെ വൗച്ചർ ഉണ്ട് ഒരു പേപ്പർ ഉണ്ട് ഒരു വൗച്ചർ ഉണ്ട് ഒരു പേന ഉണ്ട് ഇരുപത്തെട്ട് റൂബിളും അൻപത്തഞ്ച് കോപ്പക്കും ചില്ലറ മാറി അവർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മിനിറ്റ് എന്നെ താമസിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സമയബോധം എന്നെ അത്ഭുതപ്പെടുത്തി ഒരു മിനിറ്റ് എനിക്ക് താമസം വരാതിരിക്കാൻ വേണ്ടി അതൊരു മുറിക്കകത്ത് പോയിട്ട് ആ റൂമിൽ നിന്നൊക്കെ ഫൈനാൻസിൻ്റെ ആദ്യം വാങ്ങേണ്ടതാണ് അപ്പോൾ ഇവരെയും എൻ്റെ പേര് ഫില്ല് ചെയ്ത വൗച്ചർ വെച്ചിരിക്കുകയാണ് ഞാനൊരു പേന ഉണ്ടോ ഒരു വര വരച്ച് അവർ മറ്റേ കയ്യിൽ ഇരുപത്തെട്ട് രൂപളും അൻപത്തഞ്ച് കോപ്പക്കുമാണ് അന്ന് അപ്പോൾ ഒരു മുന്നൂറ് രൂപയുടെ താഴെ വരും ആ പ്രതിഫലം അത് വാങ്ങിച്ചിട്ട് ഞാൻ വേഗം തിരിച്ചു വന്ന് ഈ സംഘത്തിൽ ജോയിൻ ചെയ്തു ആ സംഘത്തിൽ ജോയിൻ ചെയ്ത് അപ്പോൾ സംഘം ഒരു ചെറിയ ഷോപ്പിങ്ങിലാണ് അപ്പോൾ ഒരു ചെറിയ ഷോപ്പിംഗ് ഏതൊരു വലിയ ഒരു മാൾ കയറിയിട്ട് അവരൊക്കെ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് സ്വന്തമായിട്ട് അപ്പോൾ ഞാനും അത് കയറി ഞാൻ അകത്ത് കയറിയിട്ട് ആ ഷോപ്പിംഗ് മാൾ കയറി ഇപ്പം ഞാൻ ലേറ്ററായിട്ട് ജോയിൻ ചെയ്താണല്ലോ ഷോപ്പിംഗ് മാളിലേക്ക് അപ്പോൾ ആദ്യം ഈ കയറിയ ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി മിക്കവാറും ഞാൻ കയറി ഒരു ഹാഫ് ആൻ അവർ കഴിയുന്നതിന് മുമ്പ് അവരൊക്കെ പുറത്ത് കയറി അപ്പോൾ ഞാനും വേറൊരാളും മാത്രം കുറച്ച് ലേറ്റായി പുറത്തിറങ്ങാൻ അപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരുമില്ല ഞങ്ങൾ കൊണ്ടുവന്ന ഈ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്ന വാഹനങ്ങളും ഇവിടെ ഈ ഷോപ്പിങ്ങിന് കയറിയിരുന്ന ബാക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും എല്ലാവരും പോയി അപ്പോൾ ഈ യൂജിനും അലക്സാണ്ടറും ഞങ്ങളെ ഗൈഡൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം ഒന്നിച്ച് അവരുടെ ആ കൃത്യമായിട്ടുള്ള ഷോപ്പിങ്ങിന് അനുവദിച്ച സമയം അവസാനിച്ചു അതുകൊണ്ട് അവരും കൊണ്ട് സ്ഥലം വിട്ടവർ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഈ മോസ്കോ ആണ് മോസ്കോയിൽ പിന്നെ എല്ലാവർക്കും അറിയാം അവർക്ക് ഇംഗ്ലീഷ് അറിയുന്നവർ വളരെ അപൂർവമാണ് എല്ലാം അറിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അവർ സംസാരിക്കില്ല റഷ്യൻ ഭാഷ മാത്രമേ അവർ പറയുള്ളൂ ഞങ്ങൾ അധികം ദിവസമായിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയാം എന്നല്ലാതെ ഭാഷാവസ്ഥോ ബ്രിയോത്രയെന്നോ ഇങ്ങനെ എന്തെങ്കിലും ഒരു വാക്കൊക്കെ പറയാം എന്നല്ലാതെ എൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരു ഇതില്ല അപ്പം കുറച്ച് നേരം അങ്ങനെ നിന്നു എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നി എന്താ അപ്പോൾ തീരെ അജ്ഞാതമായ ഒരു സ്ഥലത്ത് ഒരു ഭാഷ അറിയില്ല ഒരു ഡോക്യുമെൻറ്റും കയ്യിലൊന്നുമില്ല ഒരു ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിയ ഒരു ബാഗ് എന്തുണ്ട് കയ്യിൽ അത് വെച്ചിട്ട് ഇങ്ങനെ നീന്നു അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിക്കലാണ് കറക്റ്റെന്ന് വേറെ എവിടേക്കും മൂവ് ചെയ്യാൻ പാടില്ല കാരണം അവർ നമ്മളെ അന്വേഷിക്കുകയാണെങ്കിൽ ഇവിടെ ഇല്ലേ അന്വേഷിക്കുക ഞാൻ ഷോപ്പിംഗ് മാളിൻ്റെ മുമ്പിൽ ഇറങ്ങി ഞാനും മറ്റേ ആളും കൂടി ഇങ്ങനെ നീന്നു അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ യൂജിൻ അവർക്കുള്ള അവർക്ക് സെമിനാറിൻ്റെ സമയമായിരുന്നു ആ സെമിനാറിൽ അവർ കൊണ്ടുപോയി വിട്ടിട്ട് നേരെ തിരിച്ച് യുജിൻ ഞങ്ങളെ തിരഞ്ഞു വരികയാണ് അപ്പോൾ യുജിൻ ഞങ്ങളെ തിരഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വണ്ടി കയറി അപ്പോൾ അദ്ദേഹം പിന്നെ അവരൊക്കെ നല്ല വേഷഭൂഷാദികളിൽ എപ്പോഴും കൂട്ടും ടൈം ഇങ്ങനെ ഭയങ്കര ആളായിട്ടാണ് നടക്കുന്നത് പാർട്ടിയുടെ ഒരാളായിരിക്കണം അപ്പം പിന്നെ യു ജിന്റ കൂടെ ഞങ്ങൾ കാറ് കയറി അപ്പോൾ യു ചോദിച്ചു നിങ്ങൾ വാട്ട് വിൽ യു ഡു ഞങ്ങളെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഐ വിൽ ടെൽ ദ പോലീസ് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ചിരിച്ച് ഇവിടുത്തെ പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളിൽ അയാളെ ചിരിച്ചു കാരണം ഒന്നാമെന്ന് ലാംഗ്വേജ് ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും അയാൾ തൽക്കാലം അയാളെ ചിരിച്ചപ്പം എനിക്ക് സമാധാനമായി വലിയ ദേഷ്യമൊന്നുമില്ല പിന്നെ ഞങ്ങളെ സെമിനാറിൽ പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അതിൻ്റെ കൂടെ പോയി അപ്പോൾ ആ മോസ്കോയിൽ മലയാളം പ്രഭാഷണം ആ പ്രഭാഷണത്തിനടുത്ത ഒരു സമയം അത് അവിടുത്തെ അവരുടെ സമയത്തിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് താമസിച്ചിരുന്ന ഹോട്ടലിലും അതുപോലെ തന്നെ ആയിരുന്നു എട്ട് മുപ്പതിന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എട്ട് മുപ്പതിന് ഡൈനിങ് ഹാളിൽ നമ്മൾ ഹാജരാക്കൊള്ളണം അവരുടെ ഫുഡ് സ്വാഭാവികമായും കറുത്ത റൊട്ടിയാണ് അധികം ഉണ്ടായിരുന്നത് ഗോതമ്പ് റൊട്ടിയാണെന്ന് തോന്നുന്നു കറുത്ത ബ്രെഡ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒട്ടക എന്തോ എന്തോ ഒരു കുതിരയുടെ ഒട്ടകത്തിൻ്റെ എന്തോ പാലോ അതുപോലെ ഈ ആലു ഉണ്ടാവുമല്ലോ ഈ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളത് എല്ലാം അവർക്ക് എസെൻഷ്യലായിട്ടുള്ളൊരു സാധനമാണ് പിന്നെ കുറീസ് ഫ്രീ ചിക്കൻ ഫ്രൈ ഉണ്ടാവും മീൻ ഉണ്ടാവും അപ്പോൾ മീനൊക്കെ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ എന്താണ് മെഷഡായിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇഴുകി വരുന്നത് അതിൽ മീനിൻ്റെ ഒരു കഷ്ണം എടുക്കും അതിനകത്ത് ഇങ്ങനെ ഒന്ന് തോണ്ടിയിട്ട് അതും കൂടി ചേർത്തിങ്ങനെ കഴിക്കുന്ന മീനി ഇറച്ചിയൊക്കെ അങ്ങനെ കഴിക്കുക പിന്നെ ബ്രൗ റൊട്ടിയാണ് ഉണ്ടായിരുന്നത് അധികം അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അരി ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പിന്നെ ചില സ്ഥലത്തൊക്കെ കുറച്ച് ഇച്ചിരി ചോറ് മാതിരി ഒരു ഫ്രൈഡ് റൈസ് മാതിരി കുറച്ചൊക്കെ തരുമായിരുന്നു പിന്നെ ധാരാളം വെജിറ്റബിൾസും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ അവരൊക്കെ നമ്മൾ നമ്മളിവിടുത്തെ മാതിരില്ല ഭക്ഷണം കഴിക്കാൻ ഒരുപാട് സമയം എടുക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഇനി ലഞ്ച് ഡിന്നർ എന്തായാലും അവർ നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് കഴിച്ച് ഞാൻ കണ്ടത് അവരിങ്ങനെ ഒരുപാട് സമയമൊക്കെ എടുത്ത് മെല്ലെ മെല്ലെ അങ്ങനെ കഴിക്കുകയുള്ളൂ അതിനിടയ്ക്ക് ഏത് ഹോട്ടലിൽ തന്നെ ഒരു മൂലയിൽ ഇങ്ങനെ പാട്ട് പാടുന്നവരുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരുണ്ടാവും ഈ കുറേ അധികം സമയമെടുത്ത് ഭക്ഷണം കഴിച്ചൊക്കെ വരുന്നൊരു സ്ഥിതിയാണ് പിന്നെ ഈ ഉച്ചടവേളയിലൊക്കെ ഈ സ്ട്രീറ്റി ഈ ഹോട്ടലിൻ്റെയൊക്കെ മുമ്പിലോടുകൂടെയൊക്കെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് അവിടെ നമുക്ക് ജ്യൂസസ് ഒക്കെ മെഷീൻ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ അതിനൊക്കെ കോയിൻ ഇട്ട് കൊടുത്താൽ ജ്യൂസൊക്കെ വരുന്ന സംവിധാനങ്ങളുണ്ട് മറ്റ് കടകളിലൊക്കെ അധികവും വിൽക്കുന്ന സ്ഥലത്ത് ഈ ബാഡ്ജസ് അങ്ങനെയുണ്ടല്ലോ ഭംഗിയുള്ള ബാഡ്ജസ് ലെനിൻ്റെ ബാഡ്ജ് ഈ അവരുടെ ഓരോ മറ്റേ ലെനിൻ മുസോളിയത്തിൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് ഞാൻ വിൽക്കുന്നത് കണ്ട അധികം ആ കടകളൊക്കെ ഇങ്ങനെ രാവിലെ ഒരു ഒമ്പത് മണിക്ക് ശേഷം തുറന്ന് ഒരു പന്ത്രണ്ട് മണിക്ക് അടച്ച് പിന്നെ വൈകുന്നേരം ചിലപ്പോൾ കുറച്ച് നേരം തുറന്ന് അത്ര കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല അങ്ങനെയുള്ള ഷോപ്പ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ അനുഭവം വളരെ പൊതുവേ പറഞ്ഞാൽ വളരെ രസകരമായ അനുഭവമായിരുന്നു വളരെ സന്തോഷമായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും ഒരു ഒരു പിന്നെ എൻ്റർടൈൻമെൻ്റ് ഉണ്ടാവും ചില ദിവസം സർക്കസ് സർക്കസ് പിന്നെ അവിടെ പെർമനൻ്റ് ആണല്ലോ സർക്കസ് ടെൻറ്റുകൾ അപ്പോൾ അവിടെ സർക്കസ് കാണാൻ പോകും ചില ദിവസം ചില ദിവസം ഒരു ദിവസം ഞാൻ ഒരു 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 മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അതിനെ കൊണ്ടുപോയി ഞങ്ങളെ അപ്പോൾ അതിന് പോകുമ്പോൾ ഞാൻ അന്ന് എന്തെങ്കിലും ഒരു ഒരു ഇത് സൃഷ്ടിക്കുക എന്ന് വിചാരിച്ചിട്ട് ഒരു എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് വിചാരിച്ചിട്ടൊരു കൈലി നമ്മളിവിടെ ഉപയോഗിക്കുന്ന കള്ളി തുണി ഉണ്ടല്ലോ അപ്പോൾ വൈകുന്നേരം എടുക്കുന്നത് അപ്പോൾ ആ കള്ളി തുണി എടുത്തിട്ട് പോയി ഞാൻ അതിന് ആകെ ഒരു വ്യത്യസ്തനാവാൻ വേണ്ടിയിട്ട് ഫാൻസും കൂട്ടൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് ആദ്യം ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് പോയി അപ്പോൾ അതിനെ ഈ മ്യൂസിക് നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരുപാട് പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഈ തുണി എന്നിട്ട് ഒരാൾ ഇതൊക്കെ പൊക്കിയിട്ട് എങ്ങനെ ഇവിടെ നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പക്ഷേ റോബർട്ട് യങ് എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ ഇംഗ്ലീഷുകാരനാണ് അന്ന് പാടിയിരുന്നത് അവിടുത്തുകാരനല്ല അപ്പോൾ അയാളും ഇതേമാതിരി മോസ്കോ നിവാസികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയാൾ പിന്നെ ഇടയ്ക്ക് ഓരോ റഷ്യൻ പദങ്ങളൊക്കെ പറയും പിന്നെ സ്പഷ സ്പഷിബ പശാവസ്ഥ സ്പഷിബ എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്നാണ് തോന്നുന്ന അർത്ഥം ഇങ്ങനെ ഇതൊക്കെ അയാളുടെ പറയും അപ്പോൾ ഒരു ഭയങ്കര കയ്യടിയാണ് പിന്നെ ഈ ആ സ്റ്റേജിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ശാന്തതയായിരുന്നു അത് വലിയ വിശാലമായ സ്റ്റേജാണ് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരൊന്നും അത്ര അവർക്ക് വളരെ വിട്ടു നിൽക്കണം ഒരു ആളും ബഹുഡുമൊന്നുമില്ല ഈ പാടുന്ന ആൾ മാത്രം അങ്ങനെ വന്നിട്ട് ഈ മൈക്ക് താഴെ വെച്ചിരിക്കുകയാണ് അതയാളുടെ എടുത്ത് പാടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ വെച്ചങ്ങോട്ട് പോവും പിന്നെ ഇങ്ങനെയാണ് നല്ല മനോഹരമായ പാട്ടുകൾ പാടി പക്ഷേ ഇടയ്ക്ക് രസകരമായി തോന്നിയത് ഈ പാട്ട് പാടുന്ന ആൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി വരും കേൾവിക്കാരുടെ ആസ്വദകരുടെ ഇറങ്ങി വരും ചിലരെ കിസ് ചെയ്യും ചിലരെ ബൊക്കെ കൊടുക്കും സാധനങ്ങൾ കൊടുക്കും അവിടെ തന്നെ നിന്നുകൊണ്ട് പാടുകയും ചെയ്യും അങ്ങോട്ട് പോവുകയും ചെയ്യും അങ്ങനെ ഒരു ഈ കേൾക്കാൻ വന്നവരും പാടുന്ന ആളും തമ്മിൽ ലയിച്ച് ചേർന്നിട്ട് ഒന്നിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് അവിടുത്തെ പാട്ട് സംഗീത സായാഹനൊക്കെ കണ്ടത് ജർമ്മനി പോളണ്ട് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന കിർഗിസ്ഥാൻ സഞ്ചാരം നമ്പർ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്ര ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് ചെയ്യൂ ഫോൺ അവിടുത്തെ അവിസ്മരണീയമായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ലെനിൻ പോയതാണ് അത് റെഡ് സ്ക്വയറിൽ പിന്നെ ക്രെംലിൻ മതിലിനോട് ചേർന്നുള്ള അവിടെ ഒരു വലിയ പള്ളിയൊക്കെ ഉണ്ടല്ലോ ഒരു ചർച്ചിന്റെ മാതിരിയുള്ള ഇതൊക്കെ ഉണ്ടാക്കി ആ മുസോളിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നത് അത് ലെനിൻ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ വച്ചതിന് ശേഷം ഇന്ന് വരെ ആ ക്യൂ നിലച്ചിട്ടില്ല എന്നാണ് അവർ അന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങനെ ക്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിന്ന് വളരെ ശ്രദ്ധാപൂർവം ലെനിൻ്റെ ശരീരം കാണാൻ വേണ്ടി പോയി ലെനിൻ്റെ ശരീരം കണ്ടത് അന്നൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നെ സംബന്ധിച്ച് വളരെയധികം ആവേശകരമായൊരു അനുഭവമായിരുന്നു അതൊരു എന്താ പറയുക ഒരു അവിസ്മരണീയമായ സംഭവമാണ് ലെനിൻ എന്ന് അഞ്ചടി അഞ്ചു മാത്രം ഉയരമുള്ളൊരു മനുഷ്യനാണ് ലെനിൻ പക്ഷേ മോസ്കോയിലുള്ള റഷ്യയിലുള്ള ആൾക്കാരൊക്കെ നല്ല ഹൈറ്റും വെയിറ്റുള്ള നല്ല സുന്ദരന്മാരും സുന്ദരികളും നല്ല പേഴ്സണാലിറ്റിയാണ് ഓരോന്നിനെ കണ്ടാലും സ്കൂളിലൊക്കെ ഞാൻ സന്ദർശനം നടത്തുമ്പോൾ കണ്ടിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നമ്മളെക്കാളും വലിപ്പം പിന്നെ അവരുടെ വയസ്സ് മനസ്സിലാവണമെങ്കിൽ അവർ വായ തുറക്കുമ്പോൾ പല്ലും മോണയും കണ്ടാൽ ചുവന്ന നിറത്തിൽ ആ പല്ലും മോണയും കണ്ട പ്രായമായിട്ടില്ല എന്ന് മനസ്സിലാവും ആളിൻ്റെ വലുപ്പം നോക്കിയാൽ നല്ല വലുപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്നാലും പക്ഷേ ഒരു കസേരയിൽ ശരിക്കും ഇരുന്നാൽ കാല് നിലത്ത് തട്ടില്ല എന്ന് തോന്നിപ്പിക്കുമാറുള്ള ഒരു കുറിയ മനുഷ്യനായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു ഒരു ഉപ്ലവകാരിയായിരുന്നു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടാകുമായിരുന്നോന്ന് തന്നെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണം ലോകത്ത് വരുമായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ലെന്നിൻ്റെ മൃതദേഹം ഫുള്ളി സ്യൂട്ടും കൂട്ടുമൊക്കെ ധരിച്ച് ഷൂ ഒക്കെ ധരിച്ച് മലർന്ന് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ മൃതദേഹം സന്ദർശിച്ച് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ലാത്ത ഒരു ജീവനുള്ള ഒരു മനുഷ്യൻ കിടക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തെ കിടത്തിയ ലെനിൻ മുസോളിയം അപ്പോൾ ലെനിൻ മുസോളിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ലെനിൻ അവസാന കാലത്ത് താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വീട് മാക്സിം ഗോർക്കിയുടെ വീട്ടിലായിരുന്നു താമസം ഗോർക്കി കുന്നിലാണ് ആ വീട്ടിൽ പോയി അത് മുസോളിയം അതിപ്പോൾ ഒരു മ്യൂസിയം പോലെയാണ് ആ വീട്ടിൽ പോയി ലെനിൻ താമസിച്ചിരുന്ന വീട് കണ്ടു ആ വീട്ടിൽ ലെനിൻ്റെ ശരീരത്തിൽ രണ്ട് വെടിയുണ്ടോ മറ്റുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അന്ന് വെടിവെച്ചിരുന്നെല്ലാവരോ അപ്പം ആ അതിലെടുത്ത് ശരീരത്തിന് പുറത്തെടുത്തൊരു വെടിയുണ്ട അദ്ദേഹം അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പഴയ മോഡലുള്ള രസകരമായ ഒരു ടെലഫോൺ പിന്നെ ഒരു കാറ് ഒരു വാഹനം ഇങ്ങനെ അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്ന ചില വസ്ത്രങ്ങൾ സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്നുണ്ട് അവിടെ പോകുമ്പം വളരെ ശ്രദ്ധാപൂർവ്വം വളരെ കൂടി ഭയങ്കര ഡിസിപ്ലിനാണ് അന്ന് അതിൻ്റെ അതിൻ്റെ അത് സൂക്ഷിപ്പുകാരൊക്കെ ഞങ്ങളെ കൊണ്ടുപോയത് അങ്ങോട്ട് കിടക്കുമ്പോൾ നമ്മളെ ചെരുപ്പൊക്കെ ഉരി ഷൂ ഒക്കെ ഉരി വയ്ക്കുമ്പോഴും കാലിന് വേറൊരു ഷൂ മാതിരി ഒരു തുണി കൊണ്ട് കാല് രണ്ടും കെട്ടാനൊരു പ്രത്യേക തരത്തിലുള്ളൊരു തുണി ഉണ്ടാവും സോക്സ് മാതിരിയുള്ള അതൊക്കെ ഇട്ട് അകത്ത് കൊണ്ടുപോയത് ലെനിൻ്റെ ബോഡി കൊണ്ടുപോയ വഴിയും ഒക്കെ കാണുന്ന ലെനിൻ അവസാനം താമസിച്ചിരുന്ന കോർക്കി ഭവനിൽ അതുപോലെ ഈ മുസോളിയത്തില് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പല സ്ഥലത്തും പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോയതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു പറഞ്ഞു തരുന്നത് ആ ഗൈഡ് കരഞ്ഞു ഒരു സ്ഥലം ഒരുപാട് ആളുകൾ മരിച്ചിട്ട് അവർ അടക്കം ചെയ്ത ഒരു പ്രദേശമാണ് അപ്പോൾ അത് ഈ സ്റ്റാലിൻ്റെ കാലത്തുണ്ടായ ക്രൂരതകളെക്കുറിച്ചൊക്കെ പിന്നെ ക്രൂസ്ചേവ് പാർട്ടി സെക്രട്ടറിയായി വന്നപ്പോൾ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപതാം കോൺഗ്രസ്സിൽ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് നവംബറിലാണത് ആ ഇരുപതാം കോൺഗ്രസ്സിൽ ക്രൂസ്ചേവ് അവതരിപ്പിച്ച ഒരു രഹസ്യ റിപ്പോർട്ടിനെക്കുറിച്ച് ധാരാളമായിട്ട് എല്ലാവർക്കും അറിയാവുന്നോ അതിൻ്റെ ഒരു കോപ്പിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ രഹസ്യ റിപ്പോർട്ടിലാണ് സ്റ്റാലിൻ്റെ കാലത്ത് നടന്ന ക്രൂരതകളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് അത് അമ്പത്താറ് അമ്പത്താറില് ഇരുപതാം പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയുണ്ട് അത് ഈ സ്ത്രീ കരഞ്ഞത് അവരുടെ അച്ഛൻ്റെ അച്ഛൻ ഒക്കെ അവർ പിടിച്ചുകൊണ്ട് പോയി എന്തോ ചെയ്തിരുന്നു അപ്പോൾ അവരെ എവിടെയാണ് കൊണ്ടുപോയി അടക്കം ചെയ്ത് അവിടെ അടക്കം ചെയ്തോ ഇല്ലയോ ഒന്നും അറിയില്ല അപ്പോൾ ഏത് ഇങ്ങനെയുള്ള സ്മാരകങ്ങളിൽ പോകുമ്പോഴും ഒരുപാട് ആളെ മറവ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് കരച്ചിൽ വരും ഇവിടെയാണ് എൻ്റെ വല്യപ്പനെങ്കിലോ എന്നാലോചിച്ചിട്ടാണ് എവിടെയാണ് അറിയാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ആ സ്ത്രീ പറഞ്ഞ എനിക്ക് ഗവർമെൻറ്റ് പിന്നെ ഈ കുട്ടികളെ കിൻഡർ ഗാർഡൻമാതിരി ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു അവിടെ കുട്ടികളെ വളർത്തുന്നതും അവർക്ക് നടത്തുന്ന പരിചരണങ്ങളും പഠന സൗകര്യങ്ങളും അവരെ നല്ല വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടു അതുപോലെ കുറേ കൂട്ടുകൃഷിക്കളങ്ങൾ പിന്നെ ഈ കന്നാലികളൊക്കെ വളർത്തുന്ന അന്നത്തെ പരിഷ്കൃതമായ ഏറ്റവും പരിഷ്കൃത രീതി അവിടെ ഉണ്ടായിരുന്നു പിന്നെ മെട്രോ ഭൂമിക്കടിയിലൂടെ പോകുന്ന ഒരു മോസ്കോ മെട്രോ അതിൽ കയറി സഞ്ചരിച്ചു ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ യാത്രയിൽ പലതും കാണാനൊക്കെ കഴിഞ്ഞു പല സ്ഥലങ്ങളിലും വൈകുന്നേരങ്ങളിൽ എപ്പോഴും എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് സംഗീതം ഇവ ഞാൻ പാട്ടുകച്ചേരിക്ക് പോയി എന്ന് പറഞ്ഞാൽ അതല്ലാണ്ട് തന്നെ യൂത്ത് സ്റ്റുഡൻസിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ചില പരിപാടികളുണ്ടാവും അതിന് അവിടെയൊക്കെ പോകുമ്പോൾ ഒക്കെ ഉണ്ടാവും ഡാൻസ് അത് ഈ നമ്മൾ കുറേ പുരുഷന്മാർ ഈ ഇന്ത്യയിൽ നിന്ന് പോയ ഞങ്ങളെ സംഘത്തിലുള്ള പുരുഷന്മാർക്ക് അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ തിരഞ്ഞെടുക്കുക അവരുടെ സ്ത്രീ പുരുഷന്മാർ നമ്മുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ പിന്നെ കൈപിടിച്ച് ഡാൻസ് ചെയ്യും ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ചെറിയ മൂവ്മെൻ്റ് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് ചെറിയ മൂവ്മെൻ്റ് ഇങ്ങനെ ഡാൻസ് ഷപ്പ് അതിനൊരു മ്യൂസിക് ഒക്കെ വെച്ച് പിന്നെ ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം ഒരു പാട്ട് ചെറിയ ഡാൻസ് എൻ്റർടൈൻമെൻറ്റ് അതെല്ലാം എവറി ഡേ ഇറ്റ് വാസ് ദാർ അപ്പോൾ അതുണ്ടാവും സർക്കസ് സംഗീതം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും അങ്ങനെയാണ് മോസ്കോയിലുള്ള ജീവിതം വളരെ രസകരമായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ്റെ ഒരു അധിനിവേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഏപ്രിൽ മാസത്തിലാണ് നടന്നത് അത് എല്ലാവരും അധിനിവേശം എന്നുള്ള വാക്ക് വാക്കതിനുപയോഗിക്കില്ല പക്ഷേ ശരിക്കും അധിനിവേശമായിരുന്നു അത് ഏപ്രിൽ മാസത്തിൽ സൗർ വിപ്ലവം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന ഒരു അഫ്ഗാൻ അഫ്ഗാനിൽ ഭരണം സോവിയറ്റ് യൂണിയൻ പിടിച്ചെടുത്തൊരു സമയമുണ്ടായിരുന്നു പിന്നെ സോവിയറ്റ് യൂണിയന് വേണ്ടി അവിടെ നൂർ മുഹമ്മദ് തറാക്കി ഇങ്ങനെയൊക്കെയുള്ള കുറേ ആളുകൾ ഭരണത്തിലൊക്കെ ആമീന് ഇങ്ങനെയൊക്കെ അധികാരത്തിൽ വന്ന സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടി അഫ്ഗാനിസ്ഥാനിൽ നടക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലും പൊതുവേ മലബാറിലും വളരെ സജീവമായ ഒരു പ്രശ്നമായിരുന്നു അതിനെ എതിർക്കുക എന്നുള്ളത് അവർ റഷ്യൻ കരടികൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും മടങ്ങിപ്പോവുക എന്നൊരു ബാനറിൻ കീഴിൽ അന്നത്തെ രണ്ട് മുസ്ലിം ലീഗ് സംഘടനകളും മുസ്ലിം ലീഗ് അന്ന് രണ്ടെണ്ണം ലീഗ് ഉണ്ടായിരുന്നു അങ്ങനെ മുസ്ലിം ലീഗുകളും പിന്നെ ഈ ജമായത്ത് ഇസ്ലാമി മറ്റ് സംഘടനകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ അധിനിവേശം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ടുള്ളൊരു വലിയ ഒരു പ്രക്ഷോഭം അന്ന് നടന്നിരുന്നു അതിന് റഷ്യൻ കരടികൾ മടങ്ങിപ്പോകുക എന്നൊക്കെ പറഞ്ഞ ബാനറിലാണ് അത് നടന്നത് അപ്പോൾ അത് നടക്കുമ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഞങ്ങളാരും പ്രസംഗിച്ചാലൊന്നും വലിയൊരു കാര്യമില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഞങ്ങൾ പ്രസംഗിച്ച് അഫ്ഗാനിസ്ഥാനിൽ കയറിയത് ഇപ്പോൾ അധിനിവേശം നടന്നത് ശരിയാണെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടന്നെയല്ലേ അത് അങ്ങനെ പറയാൻ പറ്റില്ല അധിനിവേശം ആര് നടത്തിയാലും നല്ലതല്ല എന്നാണല്ലോ നമുക്ക് അതിനെ എതിർക്കപ്പെടേണ്ടതാണല്ലോ മറ്റൊരു രാജ്യത്തിൻ്റെ മേരിൽ അവരുടെ അധികാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലല്ലോ പക്ഷേ അന്ന് അതുകൊണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് ശക്തമായിട്ടൊരു എതിർ പ്രസ്ഥാനം ആരംഭിച്ചു അപ്പോൾ ഞങ്ങൾ സി പി ഐ എന്നുള്ള നിലയ്ക്ക് ഒരു എനിക്ക് അതൊരു ബുദ്ധിമുട്ടായി അവിടെ മലപ്പുറം പോലുള്ളൊരു ജില്ലയിൽ ധാരാളം മുസ്ലിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് ഈ ക്യാമ്പയിൻ വന്നപ്പോൾ വലിയൊരു ആശയക്കുഴപ്പം പൊതുവെ മുസ്ലിങ്ങളുടെ ഇടയിലും ഒക്കെ പടരാൻ തുടങ്ങി അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ ചെയ്ത ഒരു ജോലിയുണ്ട് അതായത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ സഹായത്തോടു കൂടി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തന്നെ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും വരുത്തി അവർ പാർട്ടി പാർട്ടി ടു പാർട്ടി ബന്ധപ്പെട്ടിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മുഹമ്മദ് ബസീൽ മെഹനത്ത് എന്ന് പറഞ്ഞ ഒരാൾ അജ്മൽ ഖൈബരി ഈ രണ്ട് പേരും അഫ്ഗാനിസ്ഥാനെന്ന് പിന്നെ സെനഗാൾ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഒരു റാവൻ കോനെ സിറിയയിൽ നിന്ന് ഫൈസൽ മുക്താദ് ഈ നാല് പേരും കൂടി മലപ്പുറത്ത് വന്നു അവർക്ക് ഇങ്ങനെ അരീക്കോട് കുണ്ടോട്ടി മലപ്പുറം പൊന്നാനി മാറഞ്ചേരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് സ്വീകരണം പോലെ വെച്ചിട്ട് ആ സ്വീകരണ സമ്മേളനങ്ങളിലെല്ലാം അവർ അഫ്ഗാനിസ്ഥാൻ അധിനിവേശത്തെ ഡിഫെൻഡ് ചെയ്യുകയും പിന്നെ അഫ്ഗാനിൽ ഇപ്പോൾ ഒരു ആളുകൾക്ക് സുഖമാണെന്നും അവിടെയുള്ള പ്രയാസങ്ങളൊക്കെ അവസാനിക്കുന്നു ഈ ഗവൺമെൻ്റ് അതാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതിശക്തമായിട്ടുള്ള പ്രസംഗങ്ങൾ ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഈ ക്യാമ്പയിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അവർ നടത്തി അതൊക്കെ പരിഭാഷപ്പെടുത്തുക അതിൻ്റെ കൂടെ പോയിട്ട് പരിഭാഷപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്ന ഞങ്ങളൊക്കെയാണ് ഈ അഫ്ഗാൻ പിന്നെ അധിനിവേശത്തിൻ്റെ അവിടുന്ന് വന്ന മുഹമ്മദ് ബസീൽ മേനത്തും അജ്മൽ ഖൈബരിയും അവരൊന്നും പിന്നീട് ഈ കാലം വരെ കണ്ടിട്ടില്ല അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ അന്നത്തെ ഒരു ഫൈസൽ മുഖ്ദാദ് എന്ന് പറയുന്ന സിറിയക്കാരൻ പിന്നീട് ഏതോ പത്രങ്ങളിൽ വാർത്ത വന്നപ്പോൾ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു അദ്ദേഹം അവിടുത്തെ വിദേശകാര്യ സഹമന്ത്രിയായി എന്നുള്ളത് ഈ സിറിയയിൽ അതുപോലെ ഈ കാലഘട്ടത്തിൽ ആ എൺപത്തിരണ്ട് കാലത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഏതാണ്ട് ആ കാലത്താണ് മലപ്പുറം വെടിവപ്പ് നടന്നത് മലപ്പുറം വെടിവെപ്പ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു സംഭവം